സാർ ഒരു കൊമേഡിയൻ ഒന്നുമല്ല. ഗൂഗിള് അമ്മായി എന്നെ പറ്റിച്ചു, വേറെ വഴിയൊക്കെ പോകേണ്ടി വന്നു. അത് ഒരിക്കലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അമ്മേറഞ്ഞ മറിയമ്മേ സൃഷ്ടികർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹപ്പെട്ടാളോ, അങ്ങനെ ഹൃദയത്തിപരമായി ഈശോ അനുഗ്രഹപ്പെട്ടാളാകുന്നു എന്ന് പറയുന്ന എല്ലാ ഭൂരിഭാഗം ഒരു 90% എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആദ്യം സോറി പറയുകയാണ്. പൊന്നുമോനെ അതെൻ്റെ അവസാനത്തെ ചിരിയായിരുന്നു. എൻ്റെ ഭാര്യ എന്നൊരു നോട്ടം. വളരെ സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ്. കാരണം ബാസി സാറിൻ്റെയും പ്രൊഫഷൻ സാറിൻ്റെയൊക്കെ നാട്ടിൽ ഒരു നടനായതിന് ശേഷം ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ രണ്ടുപേരും പറഞ്ഞു, ഇങ്ങനെ ബാസി സാറിന് ശേഷം മലയാള സിനിമയിലെ ആ വിടവ് നികത്താൻ എന്ന് പറഞ്ഞപ്പോൾ അത് ഒരിക്കലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. കാരണം ബാഷി സാറെന്ന് പറയുന്നത് എവിടെയാണ്, ഞാനെവിടെയാണ്. അദ്ദേഹത്തിനെ കണ്ട്, അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് വളർന്നവനാണ് ഞാനൊക്കെ. അത് ബാസാറിൻ്റെ ആക്ട് എന്ന് പറയുന്ന അഭിനയം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ബാസാറൊരു കൊമേഡിയൻ ഒന്നുമല്ല, ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. സീരിയസ് വേഷങ്ങളും തമാശകളൊക്കെ അനായാസം കൈകാര്യം ചെയ്യാവുന്ന, ചെയ്യാൻ കഴിവുള്ള ഒരു അതുല്യ പ്രതിഭയാണ്. ആ സാറിൻ്റെ ഒപ്പം ഭൂമിക്കാനൊന്നും ഞാനൊന്നുമല്ല. ഈ പള്ളിയിലെ പരിപാടി വളരെ സംഭവമാണ്. ഞാനിങ്ങനെ പോരുമ്പോൾ എൻ്റെ മോൻ ദുബൈയിലാണ്, ഒരു പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയാണ്. ബ്രഹ്മയുഗം എന്ന് പറയുന്ന മമ്മൂക്കയുടെ ഒരു സിനിമയിൽ അവനുണ്ട്. നല്ല വേഷമാണ് ചെയ്തിരിക്കുന്നത്. 15-ാം തീയതി റിലീസിംഗ് ആണ്. ഇതൊരു പ്രൊമോഷനായിട്ട് കാണരുത്, അതെന്തായാലും നിങ്ങൾ കാണണം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതുപോലെ എൻ്റെ ഒരു സിനിമ 9-ാം തീയതി ഇറങ്ങിയിട്ടുണ്ട്. ടൊവിനോ അഭിനയിക്കുക, ലീഡിങ് റോൾ ചെയ്യുന്നൊരു സിനിമയാണത്. അന്വേഷിപ്പിംഗ് കണ്ടെത്തും എന്ന് പറയുന്നത് ഹിറ്റാണ് ആ സിനിമ. മറ്റേ സിനിമയെ നിങ്ങൾ ഹിറ്റാക്കണം. അപ്പം ഞാൻ പള്ളി എന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം ബന്ധമുള്ളതാണ്. കാരണം എനിക്ക്, ഞാൻ ഹിന്ദു ആണ് എങ്കിലും എനിക്ക് ആചാരങ്ങളും ഒക്കെ അറിയാമെങ്കിലും ആ പ്രാർത്ഥനയുടെ വീട്ടിൽ ചെറുപ്പത്തിൽ നാമം ചെല്ലുമ്പോൾ ഞങ്ങളെല്ലാവരും രാമ 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 എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാതെ വേറെ അങ്ങനെ അതിൻ്റെ ഡീറ്റെയിലായിട്ടൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ നന്മയറിഞ്ഞ മറിയമ്മേ സൃഷ്ടികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹപ്പെട്ടാളോ, അങ്ങനെ ഹൃദയത്തിപരമായി ഈശോ അനുഗ്രഹപ്പെട്ടാളാകുന്നു എന്ന് പറയുന്ന എല്ലാ ഭൂരിഭാഗം ഒരു 90% എനിക്കറിയാം. കാരണം എൻ്റെ വീട് തൊട്ട് പറയിലാണ് പള്ളി. ആ പള്ളിയിൽ കോയറിനെ തബലയും ബോങ്കസും വായിച്ചതാണ് വർഷങ്ങളോളം. ആ അതുകൊണ്ട് തന്നെ പ്രയർ എനിക്ക് ഭൂരിഭാഗം എനിക്കറിയാം. അവിടുത്തെ അച്ഛന്മാരും ആ പ്രയറിൻ്റെ പ്രോട്ടോക്കോൾസും എല്ലാം എനിക്കറിയാവുന്നതാണ്. ഒരുപാട് ഈ ഓസ്തി മേടിക്കാനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. സെൻറ്റ് മേരീസ് കന്യാസ്ത്രീ അമ്മമാർക്ക് ഉള്ള അവിടെ പോയി വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ അതിൻ്റെ അതിനെ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് എനിക്ക് തരും, അത് ഞാൻ തിന്നും. ഓസ്തിയായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല, കഴിക്കാൻ പാടില്ല. അതൊക്കെ വളരെ ഭയങ്കര പുണ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ പള്ളിയായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ ഈ പള്ളിയിലൊരു പരിപാടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ, എന്നോട് ഉണ്ണിയേട്ടൻ പറഞ്ഞ, എടാ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നീ ഒന്ന് വന്നാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ വിരിഞ്ഞ 9-ാം തീയതി 8-ാം തീയതി ഇവിടെ നിന്ന് മസ്കറ്റിൽ പോയി, 9-ാം തീയതി 10-ാം തീയതി രാവിലെ എത്തിയത്, 10-ാം തീയതി എന്നെ പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി ഇറങ്ങി. അങ്ങനെ കുറച്ച് ഓട്ടത്തിലായിരുന്നു. പക്ഷേ ഉണ്ണിയേട്ടൻ പറഞ്ഞാൽ വരാതിരിക്കാൻ പറ്റില്ല, അത്ര ബന്ധമാണ് ഞങ്ങൾ. ഒരിക്കലും വഴിയൊക്കെ തെറ്റിപ്പോയി, കാരണം ഗൂഗിൾ ഇട്ടിരിക്കുന്ന, ഗൂഗിള് അമ്മായി എന്നെ പറ്റിച്ചു, വേറെ വഴിയൊക്കെ പോകേണ്ടി വന്നു. പിന്നെ പള്ളി, പിന്നെ പള്ളി എന്ന് പറയുന്ന ഒരു ഇതിൽ വരിക എന്ന് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പള്ളിയെക്കുറിച്ച് പറയുമ്പോഴാണ് ഞാനിങ്ങനെ പോരുമ്പോൾ ഓൺലൈനിൽ എൻ്റെ മോൻ വന്നു, ഞാൻ റെഡി ആയിട്ടിരിക്കുന്നു, ഏ എവിടെ പോണ് എന്ന് ചോദിച്ചു. ദുബായിൽ നിന്ന് വിളിച്ച് വീഡിയോ കോള് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പള്ളിയിലൊരു പരിപാടിയുണ്ട്, അതിന് പോകടാന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞ്, അച്ഛാ സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് ചിരിച്ചോണ്ടിരിക്കണോ കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഞാൻ ചിരിക്കണമെന്നില്ല, അല്ല അച്ഛൻ്റെ മുഖം കണ്ട ഭയങ്കര സീരിയസാണ്. ഞാൻ അതെൻ്റെ കുഴപ്പമാണോ, അതെൻ്റെ മുഖത്തിൻ്റെ കുഴപ്പമാണ്, ഞാനായിട്ട് സീരിയസ് ആകുന്നല്ലോ, ഞാൻ ചിരിക്കുന്നുണ്ട്.
അല്ലെ, എന്നാലും അച്ഛൻ ഒന്ന് സ്റ്റേജിൽ ചിരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങനെ ചിരിക്കണമെന്നാണ് നീ പറയണത്? അച്ഛൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞൊരു ഫോട്ടോ അവിടെ ഇരിപ്പില്ലേ, അതിൽ ചിരിക്കുന്ന പോലെ ചിരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ അതെൻ്റെ അവസാനത്തെ ചിരിയായിരുന്നു, കല്യാണത്തിൽ ചിരിച്ച് ചിരി. പക്ഷേ വാമഭാഗത്ത് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ വന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും എനിക്കുണ്ടായതും ഈ നിലയിലെത്തിയതുമൊക്കെ അവളുടെ അനുഗ്രഹവും പ്രാർത്ഥനയുമാണ് ആദ്യം. അപ്പം അതിനെ അവളോട് ഒരുപാട് ഒരുപാട് നന്ദിയും കാര്യങ്ങളും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഈ പള്ളിയിലെ പരിപാടി എന്ന് പറയുന്ന പള്ളിയായിട്ട് അത്രയും ബന്ധമുണ്ടായിരിക്കും. പള്ളിയുടെ കാര്യം പറയുമ്പോഴാണ്, എൻ്റെ വീടിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി ഒരു അവിടെ ഒരു നാലാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളുണ്ട്. നാലാം ക്ലാസ് വരെയുള്ള കുറച്ച് വിദ്യാർത്ഥിനികളും പിന്നെ നാല് ടീച്ചർമാരും ഒരു അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ഉള്ള ചെറിയൊരു പള്ളി, ചെറിയൊരു സ്കൂൾ. ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ച് തുടങ്ങിയ സമയത്ത് അവിടെയുള്ള മൂന്ന് ടീച്ചർമാർ ഒരു ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ വന്നു. എനിക്കറിയാവുന്നതാണ്, ഞങ്ങൾ ആ പള്ളി മുറ്റത്തൊക്കെ വൈകുന്നേരങ്ങളിൽ പോയിരിക്കുന്നതാണ്. പിന്നെ ഞാൻ സിനിമയിൽ അഭിനയിച്ചു, അങ്ങനെ തിരക്കായി വന്ന സമയത്താണ് ഈ ടീച്ചർ എൻ്റെ വീട്ടിൽ വന്നത്. ടീച്ചർമാർ മൂന്ന് പേര്, നാല് പേരുണ്ട്, മൂന്ന് പേര് വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു, ഇരുന്ന് ചായ കൊടുത്തു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ടീച്ചർമാരെ രാവിലെ എന്ന് വെച്ചാൽ പറഞ്ഞ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കിയിട്ട് പറ 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 എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ആരെങ്കിലും പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. അതിൽ സാറാം ടീച്ചർ എന്നോട് പറഞ്ഞു, ഞാൻ പറയാം അശോക, അതായത് ഞങ്ങളുടെ സ്കൂളെന്ന് പറഞ്ഞൊരു പള്ളിക്കാരുടെ സ്കൂളാണ്, അവിടെ നാലാം ക്ലാസ് വരെ ഉണ്ട്, പിന്നെ കുറച്ച് വിദ്യാർത്ഥികളുണ്ട്, നാല് ടീച്ചർമാരുണ്ട്. ഒരു ടീച്ചർ വന്നില്ല ലേറ്റ് ആകുമ്പോൾ, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോകുന്നു. പിന്നെ ഒരു അഡ്മിനിസ്ട്രേഷനുണ്ട്. അപ്പോൾ ഈ സ്കൂള് ശരിക്ക് പള്ളിക്കാരുടെ സ്കൂളാണ്. ഈ സ്കൂളിലാണ് ആകെ ഉള്ളത് ഞങ്ങൾ കുറച്ച് വിദ്യാർത്ഥിനികളും പിന്നെ നാല് ടീച്ചർമാരും. ഞാൻ പറഞ്ഞില്ല നേരത്തെ, ആ നാല് ടീച്ചർമാരിൽ ഒരു ടീച്ചർ എത്തിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് പോകുന്നു. അപ്പോൾ അശോക, ഇത് പള്ളിക്കാരുടെ സ്കൂളാണേ. എനിക്ക് മനസ്സിലായി, എന്താണ് വേണ്ടത്? എനിക്ക് ഞങ്ങൾക്കൊരു ഡൊണേഷൻ വേണം. ആ ഡൊണേഷൻ എന്താണെന്ന് പറഞ്ഞാൽ പോരെ, അത് മേരി ടീച്ചർ പറയും. ഉടനെ മേരി ടീച്ചർ ഏൽപ്പിച്ചു. മേരി ടീച്ചർ പറഞ്ഞു, എന്താ ടീച്ചറെ, ടീച്ചർക്ക് പറഞ്ഞാൽ പോരെ, ഞാൻ പറയാം എന്ന് പറഞ്ഞ് മേരി ടീച്ചർ പറഞ്ഞു, അശോക, ഇതൊരു പള്ളിക്കാരുടെ സ്കൂളാണ്, അവിടെ നാലാം ക്ലാസ് വരെ ഉണ്ട്, പിന്നെ കുറച്ച് വിദ്യാർത്ഥികളുണ്ട്, പിന്നെ അവിടെ നാല് ടീച്ചർമാരുണ്ട്, ഒരു ടീച്ചർ വന്നിട്ടില്ല, പിന്നെ ഉള്ളൊരു ഒരു അഡ്മിഷൻസാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം, ഇതൊരു പള്ളിക്കാരൻ്റെ സ്കൂളേ. അപ്പം ഞാൻ ടീച്ചർ, എനിക്ക് മനസ്സിലായി ഇത് എന്തിനുള്ള ഡൊണേഷനാന്ന് പറഞ്ഞാൽ മതി. ആ അത് സൂറ ടീച്ചർ പറഞ്ഞു, അടുത്ത ടീച്ചർ ഏൽപ്പിച്ചു. അങ്ങനെ സുസു ടീച്ചർ ഏൽപ്പിച്ചു. ആ ടീച്ചർ പറയുകയാണ്, അദ്ദേഹത്തിന് ഷൂട്ടിങ്ങുള്ളതാണ്, നിങ്ങളിങ്ങനെ പറഞ്ഞതിനെ പിന്നെയും പിന്നെയും പറഞ്ഞിരുന്നു എന്ത് ചെയ്യും? സുസൻ ടീച്ചർ പറഞ്ഞു, ഞാൻ പറയാം അശോക, ഇവർ പറയുന്ന പോലൊന്നുമല്ല, ഇതൊരു പള്ളിക്കാരുടെ സ്കൂളാണ്, ഇപ്പം നാലാം ക്ലാസ് വരെ ഉണ്ട്, പിന്നെ കുറച്ച് വിദ്യാർത്ഥി ഞാൻ പറഞ്ഞു, ടീച്ചർ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും പറഞ്ഞത്, എന്തിനുള്ള ഡൊണേഷനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഉടനെ ആ ടീച്ചർ പറഞ്ഞു, സാറാം ടീച്ചർ പറഞ്ഞു, ഞാൻ തന്നെ പറയാം, ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഇതില്ല. എന്ത്? സ്കൂളിൽ അശോകൻ സ്കൂളിലൊക്കെ പഠിച്ചല്ലേ, അപ്പം ആ സ്കൂളിൽ ഇതുണ്ടാവില്ല, അതില്ല. എന്താണത്? അത് പിന്നെ ഇവർ ഫേസ് ടു ഫേസ് നോക്കും, ഇവർക്ക് പറയാൻ ഒരു മടി. എന്താണെന്ന് പറഞ്ഞ ടീച്ചറെ എന്ന് പറഞ്ഞപ്പോൾ മേ ടീച്ചർ പറഞ്ഞു, ഞാൻ തന്നെ ഞാൻ പറയാം, ഞങ്ങളുടെ സ്കൂളിൽ ഒരു മൂത്രപ്പുരയില്ല. അയ്യോ, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഞാനൊരു ടോയ്ലറ്റ് പണിയായിട്ടുള്ള ഒരു ഡൊണേഷൻ കൊടുത്തു. പക്ഷേ കഥ അവിടെ കൊണ്ട് തീർന്നില്ല. ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യയും കൂടി ബ്രോഡിൽ പോയിട്ട് നടന്നു വരിക, തൊട്ടടുത്ത കടയാണ്, കടയിൽ പോയി തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം, അന്ന് വരാതിരുന്ന ടീച്ചറടക്കം നാല് ടീച്ചർമാർ എൻ്റെ എതിരെ വരികയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് അന്ന് വരാതിരുന്ന ടീച്ചറെ പരിചയപ്പെടുത്താൻ വേണ്ടി സാറാം ടീച്ചർ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ഈ ആളെ മനസ്സിലായോ? ഉടനെ ആ ടീച്ചർ പറയാ, പിന്നെ നമ്മുടെ സ്കൂളിലെ മൂത്രപ്പുര കാണുമ്പോഴൊക്കെ എനിക്ക് അനുശേഷം ഓർമ്മ വരും. എൻ്റെ ഭാര്യ എന്നൊരു നോട്ടം, ഈ ടീച്ചർമാരും മൂത്രപ്പുരയും തമ്മിലുള്ള ബന്ധം എന്താണ്? അപ്പോൾ അതിനുശേഷം ഞാൻ ഡൊണേഷൻ ഇന്നുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ സ്കൂളും പള്ളിയും പള്ളിക്കൂടവും ഞാൻ സ്കൂൾ വരെ മാത്രമേ പോയിട്ടുള്ളൂ. പത്താം ക്ലാസ് പാസ്സാണ്, ഉടനെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായി നടന്നില്ല. അന്ന് പിക്കാസ് കൊടുത്ത് റോഡ് കുത്തി പൊളിച്ച് ഞാൻ 77 തന്നെ ടെലികോമിൽ ജോലി ചെയ്തു, ടെലികോമിൽ പെർമനൻറ്റ് ജോലിക്കാരനായി. പിന്നെ അവിടെ നിന്നങ്ങാടാണ് ഞാനിങ്ങനെ കലയുമായിട്ട് മുന്നോട്ട് പോയി. പിന്നെ പിന്നെ സിനിമയിലേക്ക് എങ്ങനെ എപ്പോഴോ വന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഈ ഈ ഈ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം കാണുമ്പോൾ, നിങ്ങൾ ഈ ഇതൊക്കെ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ അങ്ങനെ പറയുന്നത്, മുസ്ലിക്ക പള്ളിയിൽ ഇതൊക്കെ ഇത് പരിപാടിക്കൊക്കെ ഞാനൊക്കെ മുൻപന്തിയിലുണ്ടാവും. എല്ലാത്തിൻ്റെയും കൂടെ എല്ലാ പരിപാടിക്കും ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് ഇതൊക്കെ. എന്തായാലും ഇത് ഈ
ഈ പള്ളിയിൽ സെയിന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി പെരിങ്ങനാട് ആദ്യ ഫല പെരുന്നാള്, അതിപ്പോൾ ഇടപ്പള്ളി പള്ളിയിലൊക്കെ ഇതുപോലെ ഇതൊക്കെ ഉണ്ടെന്ന് വെക്കുന്നതാണ്. വാഴക്കൊലകൾ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ കോഴി വാങ്ങിച്ചിട്ട് അത് കറി വെക്കുന്നു. ഫുഡ് ഫെസ്റ്റുമൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് തുടങ്ങിയത്, ഗംഭീരമായിട്ടാണ് അച്ഛൻ പറഞ്ഞു. വളരെ രസമായ നല്ല ഗംഭീര പരിപാടികളാണ് നടന്നത്. പക്ഷെ ഞാൻ ഇത്തിരി ലേറ്റാക്കിയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല. ഞാൻ പറഞ്ഞല്ലോ ഗൂഗിൾ അമ്മായി എന്നെ ചതിച്ചതാണ്. ഞാൻ അവിടുന്ന് ഒരു വഴി വരുമ്പോൾ ആ വഴിയല്ല ഈ വഴിയാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ വേറെ എവിടേക്ക് പോയി പെട്ടു. അതുകൊണ്ട് ഞാൻ ആദ്യം സോറി പറയുകയാണ്. എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് എല്ലാ കൊല്ലവും നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കട്ടെ എന്നും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കരങ്ങൾക്കും സർവീസിൻ്റെ ശക്തി ഉണ്ടാവട്ടെ എന്നും എല്ലാവരും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നല്ല ഇതോടുകൂടി ഒരുമിച്ച് നിൽക്കാനുള്ളൊരു ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി.